സംസ്ഥാനത്ത് ലോക്ക്ഡൗൺ ഇളവുകൾക്ക് പോലീസ് ശുപാർശ. നിലവിലെ നിയന്ത്രണങ്ങൾ കൊണ്ട് ആൾക്കൂട്ടം നിയന്ത്രിക്കാനാകുന്നില്ല. തദ്ദേശ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ നിയന്ത്രണം അപ്രായോഗികം. ഇളവ് നൽകുന്ന മേഖലകളിലെ നിയന്ത്രണങ്ങൾക്ക് കർശന മാനദണ്ഡമാക്കണം. പോലീസ് നിർദ്ദേശം ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലാണുള്ളത്. വാരാന്ത്യ ലോക്ക്ഡൌൺ ഞായറാഴ്ച മാത്രമാക്കാൻ ചീഫ് സെക്രട്ടറി തല ശുപാർശയുമുണ്ട്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന അവലോകന യോഗത്തിൽ ലോക്ക്ഡൌൺ രീതികളിലെ മാറ്റത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. അനുവാണ് ചേരുന്നത്. അനു, നിലവിലെ രീതികളിലെ പ്രശ്നങ്ങൾ പോരായ്മകൾ എന്തൊക്കെയാണ്? പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, ഏറ്റവും പ്രധാനമായും നിലവിൽ നമുക്കുള്ള നിയന്ത്രണങ്ങൾ, ഈ നിയന്ത്രണങ്ങൾ കൂടുതൽ നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ആൾക്കൂട്ടങ്ങൾ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനമായി ഉയർന്നത്. മറ്റൊന്ന്, നിലവിലെ നിയന്ത്രണങ്ങളിൽ വ്യാപാരികളടക്കമുള്ളവർക്കുള്ള വിയോജിപ്പ്, കാരണം പലരുടെയും ജീവനോപാധികൾ തന്നെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചയായി ഉയർന്നു വന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ഉന്നതതല യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞ ഇതാണ്. കാരണം ലോക്ക്ഡൌണോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളോ ഇങ്ങനെ തുടർന്നു കൊണ്ടുപോകുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. ഇതിന് പകരം ഒരു ബദൽ ഉണ്ടാകണം എന്നുള്ളതായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ച നിർദ്ദേശം. ഇതേ തുടർന്നാണ് ചീഫ് സെക്രട്ടറി തല ഒരു സമിതി അത് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. ഇത് പ്രകാരം വാരാന്ത്യ ലോക്ക്ഡൌൺ ഞായറാഴ്ച മാത്രമായി ചുരുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശമായി ഉയർന്നു വന്നിരിക്കുന്നത്. അതായത് ശനിയാഴ്ച മറ്റ് ദിവസങ്ങൾ പോലെയുള്ള ഇളവുകൾ ഉണ്ടാകും. മാത്രമല്ല, ഈ മറ്റ് ദിവസങ്ങളെന്ന് പറയുമ്പോൾ നിലവിൽ പല കടകളും പല ദിവസങ്ങളിലാണ് തുറന്നു പ്രവർത്തിക്കാൻ അനുവാദമുള്ളത്. ഇത് പരമാവധി മാറി 6 ദിവസങ്ങളിലും പരമാവധി സമയം കടകൾ തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രധാന നിർദ്ദേശം. പക്ഷേ അപ്പോഴും പോലീസ് അടക്കം പറയുന്നത് ഇത്തരം ഇളവുകൾ വരുമ്പോൾ അത് പാലിക്കാൻ തക്ക തരത്തിലുള്ള കർശനമായ മാനദണ്ഡങ്ങൾ ഇറക്കണം, അല്ല എങ്കിൽ വീണ്ടും ആൾക്കൂട്ടം ഉണ്ടാകാൻ തുറക്കുമ്പോൾ ആ തുറന്ന കടകളിൽ കർശനമായ നിയന്ത്രണങ്ങൾ, അതായത് മാസ്ക്, സാമൂഹ്യ അകലം, അത്യാവശ്യം സ്പേസ് തുടങ്ങിയ കാര്യങ്ങൾ അത് ഉറപ്പാക്കണം. അതാരാ പോലീസാണ് ഉറപ്പാക്കുക? തീർച്ചയായും പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അത് ഉറപ്പാക്കും. മാത്രമല്ല, ഈ കടകൾക്ക് മുന്നിൽ, അതായത് വലിയ മോളുകൾ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അത്തരം വലിയ വലിയ കടകൾക്ക് മുന്നിലൊക്കെ ഒരുപക്ഷെ ഒരു പെട്ടെന്ന് നമുക്ക് ഈ ആന്റിജൻ ടെസ്റ്റ് പോലെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് പോലും ആലോചിക്കുന്നുണ്ട്. അത് നമ്മൾ പരിശോധന കൂട്ടുക, അതുപോലെ തന്നെ വാക്സിനേഷൻ കൂട്ടുക. അതേസമയം നിയന്ത്രണങ്ങൾ ഇളവ് വരുമ്പോഴും ആ ഒരു ഇളവിനെ നമ്മുടെ മൂന്നാം തരംഗം എന്ന് പറഞ്ഞ് നമ്മൾ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാതിരിക്കാനുള്ള എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും കർശനമായി നിലനിർത്തുക എന്നുള്ള കാര്യം കൂടെ പോലീസ് പറയുന്നുണ്ട്. പോലീസ് ഇപ്പോൾ പറയുന്നത് ഈ നിയന്ത്രണങ്ങൾ മൂലമുണ്ടാകുന്ന ആൾക്കൂട്ടങ്ങൾ അത് പലപ്പോഴും നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടാകുന്നത്. കാരണം ഇപ്പോൾ ചില കടകളിലൊക്കെ സാധാരണ സാധനങങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയുള്ള ആൾക്കാർ വരുന്നുണ്ട്. അവരെങ്ങനെയാണ് തടയാൻ കഴിയുക? മാത്രമല്ല, പലരും ജോലിക്ക് വേണ്ടി പുറത്തിറങ്ങുന്നുണ്ട്. അവരെങ്ങനെയാണ് തടയാൻ കഴിയുക? ഇത്തരത്തിൽ നിയന്ത്രണം ഉള്ളപ്പോൾ പോലും അതൊരു ആൾക്കൂട്ടമായി പലപ്പോഴും മാറുന്നുണ്ട്. അത് നിയന്ത്രിക്കാൻ പോലീസിന് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് 6 ദിവസവും അല്ലെങ്കിൽ ഈ വാരാന്ത്യ ലോക്ക്ഡൌൺ മാറ്റിക്കഴിഞ്ഞാൽ ഉള്ള എല്ലാ ദിവസവും കൂടുതൽ മണിക്കൂറുകളിലേക്ക് കടകളുടെ പ്രവർത്തനം ഇനിയുള്ള ഈ നിയന്ത്രണങ്ങൾ, അതിപ്പോ ഓരോ മേഖലകളായി തിരിച്ചിട്ടുണ്ടല്ലോ, ആ മേഖല ഇനി വാർഡ് അടിസ്ഥാനത്തിലായിരിക്കുമോ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കുമോ, ടി പി ആർ മാത്രം അടിസ്ഥാനപ്പെടുത്തിയായിരിക്കുമോ, രോഗികളുടെ എണ്ണം അടിസ്ഥാനപ്പെടുത്തിയായിരിക്കുമോ, അതിനൊക്കെ ഒരു ക്ലാരിറ്റി ആയിട്ടുണ്ടോ? അതോ ഒന്ന് വൈകുന്നേരം ആവുള്ളൂ. ഗോപി, ഇത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം ഇന്നത്തെ ഉന്നതതല യോഗത്തിന് ശേഷം മാത്രമേ ഉണ്ടാകൂ. പക്ഷേ നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഈ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയുക. നിലവിൽ ടി പി ആറിൻ്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് നമുക്കിപ്പോൾ എ ബി സി ഡി എന്ന കാറ്റഗറി തിരിച്ചുകൊണ്ടുള്ള നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നത്. ഇത് മാറും, പകരം ഓരോ പഞ്ചായത്തിലും മൈക്രോ കണ്ടെയ്ൻമെൻറ് സോണുകളിലേക്ക്, അതായത് രോഗവ്യാപനം കൂടുതലുള്ള ടി പി ആർ നിരക്കും 10% മുകളിലേക്ക് പോകുന്ന പ്രദേശങ്ങളെ പ്രത്യേകമായി ഒരു കണ്ടെയ്ൻമെൻറ് സോണാക്കിയത് വാർഡ് തലത്തിലായിരിക്കും. അവിടെ ഈ രോഗവ്യാപന നിരക്ക്, അതുപോലെ തന്നെ അവിടെയുള്ള ആശുപത്രികളുടെ അല്ലെങ്കിൽ ആശുപത്രി സംവിധാനങ്ങളുടെ ഒരു അവൈലബിലിറ്റി, ഇതൊക്കെ പരിശോധിച്ചുകൊണ്ട് പ്രത്യേക മൈക്രോ കണ്ടെയ്ൻമെൻറ് സോണുകളാക്കി തിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴുള്ള പുതിയ പ്രധാന നിർദ്ദേശമായും ഉയർന്നു വരുന്നത്. മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കേന്ദ്ര സംഘം ഇവിടെയുണ്ട്. 10 മുകളിലേക്ക് ടി പി ആർ പോകുന്നതിൽ ആശങ്ക അവർ പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ നോമ്പുതുറയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡെലിവറി നാളുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇളവുകളിലേക്ക് പോയപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് വന്ന നിലപാടുകളൊക്കെ നമുക്ക് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇളവുകൾ എന്ന് പറയുമ്പോഴും അത് ഒരു അനിയന്ത്രിതമായ നമ്മുടെ കൈവിട്ടു പോകുന്ന തരത്തിലേക്കുള്ള നിയന്ത്രണങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയില്ല, ഇളവുകളിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. ഗോപി, യെസ് അനുവാണ് ആ വിവരങ്ങൾ നൽകിയത്.